ഹലോ ചങ്സ്, എല്ലാവർക്കും വേൾഡ് ഓഫ് മെഹനൂഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മെഹനൂഫ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പരാജയമറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ഒരുപക്ഷെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വാക്കായിരിക്കണം പരാജയം. പരാജയം വിജയത്തിലേക്കുള്ള ചുവടുവെപ്പാണെന്നും ഓരോ പരാജയത്തെയും പാഠമാക്കി ഉൾക്കൊള്ളണമെന്നും പൂർവികർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ജീവിതത്തിലെ പരാജയങ്ങൾ നമ്മെ അസ്വസ്ഥരാക്കാറുണ്ട്. പലപ്പോഴും പരാജയങ്ങൾക്ക് മുന്നിൽ നമ്മൾ തളർന്നു വീഴാറുണ്ട്. പലരുടെയും ജീവൻ അപഹരിക്കാൻ വരെ പരാജയം ഒരു കാരണമായിട്ടുണ്ട്. പരാജയത്തിന്റെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ പലതരത്തിലുള്ള മറുപടികളായിരിക്കും ഒരു പരാജിതനിൽ നിന്നും നമുക്ക് ലഭിക്കുക. ഉദാഹരണമായി, പരീക്ഷയിൽ പരാജയപ്പെട്ട ഒരു വിദ്യാർത്ഥിയോട് അയാളുടെ പരാജയത്തിന്റെ കാരണം അന്വേഷിച്ചാൽ അയാളുടെ മറുപടി ഇപ്രകാരമായിരിക്കും: എനിക്ക് സുഖമില്ലാത്തതിനാലായിരുന്നു ഞാൻ പഠിക്കാതിരുന്നത്. വീട്ടിൽ പഠിക്കാനുള്ള സൗകര്യം കുറവായിരുന്നു. ഞാൻ പഠിച്ചിരുന്നു, പക്ഷേ പഠിച്ചതൊന്നും പരീക്ഷയ്ക്ക് വന്നില്ല. അതുപോലെ ഞാൻ പഠിച്ചിരുന്നു, പക്ഷേ പഠിച്ച കാര്യങ്ങളെല്ലാം പരീക്ഷാ ഹാളിലെത്തിയപ്പോൾ മറന്നുപോയി. ഇങ്ങനെ പോകുന്നു പലതരം മറുപടികൾ. അതായത്, പരാജയത്തിന് ഓരോരുത്തരും നിരത്തുന്ന കാരണങ്ങൾ പലതായിരിക്കും. എന്നാൽ ഇത് തന്നെയായിരിക്കുമോ ഇവരുടെ പരാജയത്തിലേക്ക് നയിച്ച യഥാർത്ഥ കാരണം? അല്ല എന്നാണ് ഉത്തരം. അങ്ങനെയെങ്കിൽ ഇവരുടെ പരാജയത്തിന്റെ യഥാർത്ഥ കാരണം എന്തായിരിക്കും? ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അടിസ്ഥാനപരമായി ഒരു വ്യക്തിയുടെ പരാജയത്തിനും വിജയത്തിനും പിന്നിൽ രണ്ട് ഘടകങ്ങളാണ് പ്രധാനമായും പ്രവർത്തിക്കുന്നത്. എന്തെല്ലാമാണ് ആ രണ്ട് ഘടകങ്ങൾ? നമുക്ക് പരിശോധിക്കാം. ഏതൊരു വ്യക്തിയുടെയും പരാജയത്തിന്റെ മൂലകാരണമായി വിലയിരുത്തപ്പെടുന്ന ഒന്നാണ് അകാരണമായ ഭയം. അതുപോലെ ഏതൊരു വ്യക്തിയുടെയും വിജയത്തിന്റെ ആണിക്കല്ലായി വിലയിരുത്തപ്പെടുന്ന ഒന്നാണ് അനന്തമായ ആഗ്രഹം. ജീവിതത്തിലെ പ്രതിസന്ധികളെ ഭയത്തോടെ നോക്കിക്കാണുന്നവന് എന്നും പരാജയമായിരിക്കും ഫലം. അതുപോലെ ജീവിതത്തിൽ അനന്തമായ ആഗ്രഹങ്ങൾ നിലനിർത്തുന്നവന് ആത്യന്തികമായി വിജയം നേടാനും സാധിക്കുന്നു. ഇത് എന്റെ വാക്കല്ല, കാലം തെളിച്ച സത്യങ്ങളാണ്. ഭൂമിയിലെ അത്ഭുതകരമായ ദൈവസൃഷ്ടികളിൽ പ്രവചിക്കാൻ കഴിയാത്ത ഒന്നാണ് മനുഷ്യൻ. ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഓരോ മാറ്റങ്ങളെക്കുറിച്ചും ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നമുക്ക് പ്രവചിക്കാനാകും. എന്നാൽ ഒരു മനുഷ്യന്റെ ഭാവിയെ പ്രവചിക്കുക എന്നത് തീർത്തും അസംഭവ്യകരമാണ്. അതെ, ഈ ലോകത്ത് പ്രവചനങ്ങൾക്ക് അതീതമായ ഒരു പ്രതിഭാസമാണ് മനുഷ്യൻ. 1940 ജൂൺ 23 അമേരിക്കയിലെ ടെന്നസി എന്ന സ്ഥലത്ത് ഒരു ദരിദ്ര കറുത്തവർഗ കുടുംബത്തിൽ 22 മക്കളിൽ 20-ാമത്തെ മകളായി ജനിച്ച ഒരു പെൺകുട്ടി. ജന്മം തൊട്ടേ ശാരീരികമായി പല വൈകല്യങ്ങളും അവളെ നേരിട്ടു. 4-ാമത്തെ വയസ്സിൽ പോളിയോ ബാധിച്ച് ഇടതുകാൽ തളർന്നു. ഒരിക്കലും ഈ കുട്ടി എഴുന്നേറ്റ് നടക്കില്ലെന്ന് ഡോക്ടർമാർ പോലും വിധിയെഴുതി. എന്നാൽ 9-ാമത്തെ വയസ്സിൽ ആ പെൺകുട്ടി അമ്മയോട് എനിക്ക് നടക്കണം എന്ന് ആവശ്യപ്പെടുന്നു. അമ്മ അതിനു വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. വേച്ച് വേച്ച് ആ കുട്ടി നടക്കാൻ തുടങ്ങുന്നു. 13-ാമത്തെ വയസ്സിൽ ആ കുട്ടി വീണ്ടും അമ്മയോട് ആവശ്യപ്പെടുന്നു. അമ്മേ, എനിക്ക് ഓടണം, എന്നെ ഒരു ട്രാക്കിൽ കൊണ്ടുപോയി നിർത്തൂ. അമ്മ അതും സമ്മതിക്കുന്നു. അങ്ങനെ മികച്ച ഓട്ടക്കാരികൾ അണിനിരന്ന ട്രാക്കിൽ അമ്മ ആ കുട്ടിയെ കൊണ്ടുപോയി നിർത്തുന്നു. സ്വാധീനമില്ലാത്ത കാലുകൾ കൊണ്ട് തന്റെ വേദനകളെ കടിച്ചമർത്തി ആ കുട്ടി ഓട്ടം പൂർത്തിയാക്കി. പരാജയമായിരുന്നു ഫലം. എന്നാൽ ആ പരാജയത്തിൽ അവൾ തളർന്നില്ല. തുടർന്ന് ഓരോ ഓട്ട മത്സരങ്ങളിലും അവൾ പങ്കെടുത്തുകൊണ്ടേയിരുന്നു. എല്ലായിടത്തും പരാജയം. എന്തിനാണ് മകളെ നീ ഇങ്ങനെ തോൽവിയുടെ അപമാനം സഹിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നത്? നിനക്കതിന് സാധിക്കുമോ? നൊന്തു പ്രസവിച്ച അമ്മ പോലും ചോദിച്ചുപോയി. എന്നാൽ ആ കുട്ടിയുടെ ആഗ്രഹം വളരെ വലുതായിരുന്നു. അന്ന് ആ കുട്ടി അമ്മയുടെ മുന്നിൽ തന്റെ ആഗ്രഹം വെളിപ്പെടുത്തി. ലോകത്തിലെ മികച്ച ഓട്ടക്കാരിയായി എനിക്ക് മാറണം. നാളെ എന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരിയായി അമ്മയ്ക്ക് കാണാം. മകളുടെ ആഗ്രഹം കേട്ട് അമ്മ പോലും ഞെട്ടി. തുടർന്നങ്ങോട്ട് കഠിന പരിശീലനത്തിന്റെ ദിവസങ്ങളായിരുന്നു. വിശ്രമമില്ലാത്ത പരിശീലനങ്ങൾ. മണിക്കൂറുകളും ദിവസങ്ങളും കടന്നുപോയി. പതിയെ പതിയെ ആ പെൺകുട്ടി തന്നെ പിടികൂടിയ ആ രോഗത്തെ അതിജീവിച്ചു തുടങ്ങി. 1960 റോമിൽ വെച്ച് നടന്ന സമ്മർ ഒളിമ്പിക്സ്. തന്റെ 20-ാമത്തെ വയസ്സിൽ ആ പെൺകുട്ടി ലോകത്തെ സാക്ഷി നിർത്തി പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിച്ചു. ആരാണ് ആ പെൺകുട്ടി? 1960 ഒളിമ്പിക്സിൽ 100-മീറ്റർ 200-മീറ്റർ ഓട്ട മത്സരങ്ങളിലും 400-മീറ്റർ റിലേയിലും അമേരിക്കയ്ക്ക് വേണ്ടി സ്വർണം നേടി ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ അമേരിക്കൻ വനിതയായി മാറിയ സാക്ഷാൽ വിൽമ റുഡോൾഫ് ആയിരുന്നു ആ പെൺകുട്ടി. ഓർക്കണം നിങ്ങൾ, 4-ാമത്തെ വയസ്സിൽ പോളിയോ ബാധിച്ച് ഇനി ഒരിക്കലും നടക്കില്ലെന്ന് ഡോക്ടർമാർ പോലും വിധിയെഴുതിയ പെൺകുട്ടി അവളാണ് തന്റെ 20-ാമത്തെ വയസ്സിൽ ചരിത്രം കുറിച്ച് ലോകത്തെ ഞെട്ടിച്ചത്. അവിടെ വിൽമയുടെ ഭാവി പ്രവചിച്ച ഡോക്ടർക്ക് പോലും തെറ്റി. ഇതാണ് മനുഷ്യൻ. മനുഷ്യനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ തെറ്റിയ ചരിത്രമേ ഉള്ളൂ. വിൽമ റുഡോൾഫ് എന്ന ഒരു സാധാരണ പെൺകുട്ടിയെ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിക്കാൻ കാരണമായ ആ വികാരം എന്തായിരുന്നു? അവളുടെ ശാരീരിക വൈകല്യങ്ങളോ കുടുംബത്തിന്റെ ദാരിദ്ര്യമോ തൊലിയുടെ നിറമോ വംശ പാരമ്പര്യമോ അവളെ ബാധിച്ചിരുന്നില്ല. മറിച്ച്
അവളെ വിജയത്തിലേക്ക് നയിച്ചത് അവളുടെ അടങ്ങാത്ത ആഗ്രഹമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരിയായി മാറണമെന്നുള്ള അവളുടെ അടങ്ങാത്ത ആഗ്രഹം. ഈ ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യർ ജീവിച്ചിരിക്കുന്നു. ഇവരിൽ പലർക്കും രൂപത്തിൽ പലതരത്തിലുള്ള സാമ്യങ്ങളുമുണ്ട്. എന്നാൽ ഓരോ മനുഷ്യന്റെയും കൈകളിലെ രേഖകൾ പരിശോധിക്കുക. ഈ ഹസ്തരേഖകളുടെ വലിപ്പവും ഘടനയും ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായിരിക്കും. ഇതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യരുടെയും കഴിവുകളും. ദൈവം അതുല്യമായ കഴിവുകളോടെയാണ് ഓരോ മനുഷ്യനെയും സൃഷ്ടിച്ചെടുത്തത്. എന്നാൽ നിർഭാഗ്യകരമാകട്ടെ, ഈ കഴിവുകൾ തിരിച്ചറിയാൻ പലർക്കും സാധിക്കുന്നില്ല. സ്വന്തം കഴിവിനെ തിരിച്ചറിയാതിരിക്കുന്നതാണ് ഒരു മനുഷ്യന് ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ പരാജയം. കഴിവുണ്ടായിരുന്നിട്ടും പല സന്ദർഭങ്ങളിലും നമ്മൾ പരാജയപ്പെടാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിനുള്ള മറുപടി ഞാൻ നേരത്തെ നൽകി കഴിഞ്ഞു. അതെ, ഒരു വ്യക്തിയുടെ പരാജയത്തിന്റെ അടിസ്ഥാന കാരണം അനാവശ്യമായ ഭയം തന്നെയാണ്. ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥി പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പേ ചിന്തിച്ചു തുടങ്ങുകയാണ്, ഈ വിഷയങ്ങളെല്ലാം എനിക്ക് പഠിച്ചെടുക്കാനാകുമോ? ഈ പഠിച്ചെടുത്ത വിഷയങ്ങളെല്ലാം എനിക്ക് പരീക്ഷാ സമയത്ത് ഓർത്തെടുക്കാനാകുമോ? ഞാൻ പരീക്ഷ എഴുതിയാൽ തന്നെ ആ പരീക്ഷയിൽ എനിക്ക് മാർക്ക് കിട്ടുമോ? പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ ഞാൻ ജയിക്കുമോ? ഇങ്ങനെ പലതരത്തിലുള്ള അനാവശ്യമായ ഭയചിന്തകൾ ഈ കുട്ടിയിൽ ഉടലെടുക്കുന്നു. ഈ അനാവശ്യമായ ചിന്തകളാണ് ആ കുട്ടിയുടെ മാർക്ക് കുറയുന്നതിനും ആ കുട്ടി പരാജയപ്പെടുന്നതിനും കാരണം. അതുപോലെ ഒരു ജോലിയുടെ ഇന്റർവ്യൂവിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പേ അവൻ മനസ്സിൽ കണക്ക് കൂട്ടുകയാണ്. അവിടെ എന്നെക്കാളും കഴിവുള്ള ഒരുപാട് പേരുണ്ടാകും. അവർക്ക് മുന്നിൽ ഞാൻ വെറും നിസ്സാരനാണ്. അതുകൊണ്ട് എനിക്ക് ഈ ജോലി കിട്ടാൻ സാധ്യത കുറവാണ്. ഉദ്യോഗസ്ഥന്മാർ കുഴക്കുന്ന പല ചോദ്യങ്ങളും എന്നോട് ചോദിക്കും. അതിനുള്ള മറുപടി നൽകാൻ എനിക്ക് കഴിയില്ല. ഇങ്ങനെ ഒരുപാട് ഭയചിന്തകൾ ഈ ഉദ്യോഗാർത്ഥിയുടെ മനസ്സിൽ ഉടലെടുക്കുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ എല്ലാ കഴിവുകളും ഉണ്ടായിരുന്നിട്ടും അയാൾക്ക് ആ ജോലി ലഭിക്കാതെ പോകുന്നു. ഒരു പുതിയ ബിസിനസ് സംരംഭം തുടങ്ങുന്നതിന് മുമ്പേ ചിന്തിക്കുകയാണ്, ഈ ബിസിനസ് എങ്ങാനും പൊളിഞ്ഞു പോയാലോ? ഞാൻ ചിലവാക്കിയ ലക്ഷങ്ങളും കോടികളും നഷ്ടമാവില്ലേ? എന്റെ ജീവിതം തകർന്നു പോകില്ലേ? ഇങ്ങനെ ഒരു ഉദ്യമത്തിന് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പേ അനാവശ്യമായ ഭയചിന്തകൾ നമ്മെ പിന്നോട്ട് വലിക്കുകയാണ്. ഇതാണ് നമ്മൾ ആദ്യം തന്നെ മാറ്റേണ്ടത്. നമ്മൾ വീട്ടിൽ നിന്നും ഒരു വാഹനത്തിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ വാഹനം ആക്സിഡന്റ് ആയി പോകുമോ എന്ന് ഭയപ്പെട്ടാൽ നമുക്ക് ആ വാഹനത്തിൽ കയറാൻ സാധിക്കുമോ? ആ വാഹനത്തിൽ കയറിയാൽ തന്നെ നമുക്ക് സുരക്ഷിതമായി ആ വാഹനത്തിൽ യാത്ര ചെയ്യാൻ തോന്നുമോ? നമ്മളാണ് ആ വാഹനം ഓടിക്കുന്നതെങ്കിൽ നമുക്ക് ആ വാഹനം നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്ന സമയത്ത് അനാവശ്യമായ ചിന്തകളും ഭയങ്ങളും മാറ്റിവെക്കുക. എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അവിടെ പരാജയ സാധ്യത കുറയും. മികച്ച അവസരങ്ങൾ ജീവിതത്തിൽ നമ്മെ തേടിയെത്തുമ്പോൾ അവ കീഴടക്കാനുള്ള എല്ലാ കഴിവുകളും ഉണ്ടായിരുന്നിട്ടും ഭയം ഒന്നുകൊണ്ട് മാത്രം ആ അവസരങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെട്ട ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഉദാഹരണമായി, നിങ്ങൾക്ക് നന്നായി പാടാനുള്ള കഴിവുണ്ടെന്ന് കരുതുക. പ്രമുഖരായ സംഗീതജ്ഞർ അണിനിരക്കുന്ന ഒരു വേദിയിൽ ഒരു പാട്ട് പാടാനുള്ള അവസരം നിങ്ങൾക്ക് പെട്ടെന്ന് കൈവരുന്നു. നിങ്ങളുടെ ഉള്ളിലെ ഭയം കാരണം നിങ്ങൾ അതിൽ നിന്ന് പിന്മാറുന്നു. നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന അവസരം മറ്റൊരു കുട്ടിക്ക് ലഭിക്കുന്നു. ആ കുട്ടി വേദിയിൽ പാടുകയും അതിലൂടെ അവൾക്ക് ഒരുപാട് അംഗീകാരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന അംഗീകാരമാണ് മറ്റൊരാൾക്ക് ലഭിച്ചത്. ഇതുപോലെ അനവധി സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിച്ചിരിക്കാം. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. നമ്മളൊരു മത്സരത്തിൽ പങ്കെടുക്കുകയാണെന്ന് കരുതുക. വളരെ ഉയരം കുറവുള്ള രണ്ട് മതിലുകൾ. ഈ രണ്ട് മതിലുകളും തമ്മിലുള്ള അകലം 1 മീറ്റർ മാത്രം. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒന്നാമത്തെ ടാസ്ക് ഇതിൽ ഒരു മതിലിൽ നിന്നും മറ്റൊരു മതിലേക്ക് ചാടുക എന്നതാണ്. താരതമ്യേന വളരെ നിസാരമായ ടാസ്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഭൂരിഭാഗം പേരും ഇത് വളരെ എളുപ്പത്തിൽ അച്ചീവ് ചെയ്യും. എന്നാൽ നിങ്ങൾക്ക് നൽകുന്ന രണ്ടാമത്തെ ടാസ്ക് കുറച്ചുകൂടി വലുതാണ്. 100 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് കൂറ്റൻ കെട്ടിടങ്ങൾ. ഈ രണ്ട് കെട്ടിടങ്ങൾ തമ്മിലുള്ള അകലവും 1 മീറ്റർ മാത്രമാണ്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളോട് ആവശ്യപ്പെടുന്നു ഇതിൽ ഒരു കെട്ടിടത്തിൽ നിന്നും രണ്ടാമത്തെ കെട്ടിടത്തിലേക്ക് ചാടാൻ. ഇവിടെ നിങ്ങളിൽ ഭൂരിഭാഗം പേരും ഒന്ന് പേടിക്കും. എന്താണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നത്? കെട്ടിടത്തിന്റെ ഉയരം തന്നെ. നിങ്ങളുടെ കാലൊന്ന് ഇടറിപ്പോയാൽ നിങ്ങൾക്ക് നേരത്തെ പോലെ ചാടാൻ കഴിഞ്ഞില്ലെങ്കിൽ 100 മീറ്റർ താഴ്ചയിലേക്ക് നിങ്ങൾ വീഴും. അത് നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കും. ഈ ഭയമാണ് നിങ്ങളെ അവിടെ പിന്തിരിപ്പിക്കുന്നത്. നേരത്തെ 1 മീറ്റർ വളരെ അനായാസമായി ചാടിയവരാണ് നിങ്ങൾ. ഈ രണ്ടാമത്തെ കടമ്പയും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സാധ്യമാകും. പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ ഭയം ഒന്നുകൊണ്ട് മാത്രം ആ ഉദ്യമത്തിൽ നിന്ന് നിങ്ങൾ പിൻവലിയുന്നു. ഇവിടെയാണ് ഭയം പരാജയത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് എന്ന വാക്കിന്റെ പ്രസക്തി. ഇതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു വിജയം നേടിയെടുക്കാൻ ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ് എത്ര തവണ പരാജയപ്പെട്ടാലും ലക്ഷ്യത്തിലെത്താനുള്ള അനന്തമായ ആഗ്രഹം. നമുക്ക് 1-2 ഉദാഹരണങ്ങൾ കൂടി പറയാം. നമ്മുടെ വീട്ടിലൊക്കെ കൊച്ചു കുഞ്ഞുങ്ങൾ ഉണ്ടാവുമല്ലോ, അതായത് നടക്കാൻ വേണ്ടി പിച്ച വെച്ച് തുടങ്ങുന്ന പ്രായത്തിലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ. ഈ കുഞ്ഞുങ്ങളെ ഒന്ന് നിരീക്ഷിക്കുക. ഓരോ ദിവസവും 100-ലേറെ തവണ അവർ നടക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഓരോ തവണ ശ്രമിക്കുമ്പോഴും അവർ താഴെ വീഴുന്നതും നിങ്ങൾക്ക് കാണാം. എന്നാൽ എത്ര തവണ താഴെ വീണാലും ഏതെങ്കിലും ഒരു കുട്ടി ഇനി ഞാൻ ഈ പരിപാടിക്കില്ല, ഇത് ഭയങ്കര ബോർ ഏർപ്പാടാണ്, എന്നെ കൊണ്ട് ഇതിനൊന്നും സാധിക്കില്ല എന്നും പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച് ആ ഒരു ഉദ്യമത്തിൽ നിന്ന് മാറി നിൽക്കുന്നതായി നിങ്ങൾ കാണാറുണ്ടോ? ഇല്ല എന്നതാണ് വസ്തുത. 1000 അല്ല 10,000 തവണ വീണാലും ഞാനൊരിക്കൽ എഴുന്നേറ്റ് നടക്കും എന്നുള്ള ഒരു കുഞ്ഞിൻ്റെ നിശ്ചയദാർഢ്യം
ആ ഒരു അടങ്ങാത്ത ആഗ്രഹമാണ് അവനെ വീണ്ടും വീണ്ടും എഴുന്നേൽപ്പിക്കുന്നത്. ഈ ഒരു കൊച്ചു കുഞ്ഞിനുള്ള ആ ഒരു ആത്മവിശ്വാസമെങ്കിലും നമുക്ക് വേണം. അതുപോലെ തന്നെ കാട്ടിൽ ചെറിയ മൃഗങ്ങളെ ഇരതേടി ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ നമുക്ക് കാണാം. ഒരു മൃഗം അതിൻ്റെ ഇരയെ വേട്ടയാടുന്ന സമയത്ത് ആ ഇര ചിലപ്പോൾ ഓടി രക്ഷപ്പെട്ടേക്കാം. അങ്ങനെ ഒരു ഇരയെ നഷ്ടപ്പെടുന്ന മൃഗം അടുത്ത ഇരയെ തേടി ഇറങ്ങുന്നു. അടുത്ത ഇരയും നഷ്ടപ്പെട്ടാൽ മൂന്നാമത്തെ ഇരയെ തേടി ഇറങ്ങും. മൂന്നാമത്തെ ഇര നഷ്ടപ്പെട്ടാൽ നാലാമത്തെ ഇരയെ തേടി ഇറങ്ങും. ഇങ്ങനെ എത്ര ഇരകൾ നഷ്ടപ്പെട്ടാലും തനിക്കായി ഒരു ഇര കാത്തിരിക്കുന്നുണ്ട് എന്ന പ്രതീക്ഷയിൽ വീണ്ടും വീണ്ടും ആ മൃഗം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഏതുവരെ? ഒരു ഇരയെ കിട്ടുന്നതുവരെ. ഇതാണ് ആ മൃഗത്തിൻ്റെ കോൺഫിഡൻസ്. എന്നാൽ നമ്മൾ മനുഷ്യർ ഇത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും? ഒരു തവണ പരിശ്രമിക്കും, അതിൽ പരാജയപ്പെട്ടാൽ രണ്ടാം തവണ പരിശ്രമിക്കും, രണ്ടാം തവണയും പരാജയപ്പെട്ടാൽ നമ്മളിൽ ഭൂരിഭാഗം പേരും ആ ശ്രമം അവിടെ ഉപേക്ഷിക്കും. ചിലർ നിരാശയോടെ ഒരു കയറിൽ തൂങ്ങി ജീവിതം തന്നെ അവസാനിപ്പിക്കും. എന്നാൽ ഏതെങ്കിലും ഒരു മൃഗം തനിക്ക് ഇരയെ കിട്ടിയില്ല എന്ന സങ്കടത്തിൽ ഒരു മരത്തിൽ കെട്ടി തൂങ്ങി ചത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കൊച്ചു കുഞ്ഞ് തനിക്ക് നടക്കാൻ കഴിയുന്നില്ല എന്ന സങ്കടത്തിൽ ആത്മഹത്യ ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ അറിവും വിവേകവുമുള്ള മനുഷ്യർ അത് ചെയ്യും. ഇത് തന്നെയാണ് എല്ലാ കഴിവുകളും ഉണ്ട് എന്ന് അഹങ്കരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ കഴിവുകളും. ജീവിതത്തിൽ കുന്നോളം ആഗ്രഹിച്ചെങ്കിലേ കുന്നിക്കുരുവോളമെങ്കിലും ലഭിക്കൂ എന്ന് പഴമക്കാർ ഉപദേശിക്കാറുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ പലതും നേടിയെടുക്കാൻ കഴിയാതെ വരുമ്പോൾ നമുക്ക് വലിയ സങ്കടങ്ങൾ തോന്നാറുണ്ട്. ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നിട്ടും അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടും അത് നേടാൻ കഴിയാതെ പോകുന്നത് ഒരു പരാജയമാണ് എന്ന് കരുതുന്നവരോട് രണ്ടു വാക്ക്. നിങ്ങളൊരു ആഗ്രഹം വെച്ചു, അതിനുവേണ്ടി പരിശ്രമിച്ചു, എന്നിട്ട് അതിൽ ചിലത് നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. എന്നാൽ ജീവിതത്തിൽ ഒരു ആഗ്രഹം പോലുമില്ലാതെ എല്ലാം വിധിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് വെറും യന്ത്രങ്ങളെപ്പോലെ ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവരെക്കാളും വലിയ പരാജയം ഈ ലോകത്ത് വേറെ എന്താണുള്ളത്? അവരുടെ ജീവിതത്തിൽ എന്ത് ദുരന്തങ്ങൾ വന്ന് ഭവിച്ചാലും അവർക്ക് എന്ത് പരാജയം നേരിട്ടാലും അവർ ആദ്യം കുറ്റപ്പെടുത്തുക അവരുടെ വിധിയെയായിരിക്കും. ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട്, അതല്ലെങ്കിൽ വേണ്ടത്ര വിദ്യാഭ്യാസം നേടാൻ കഴിയാതെ പോയതുകൊണ്ട്, അതല്ലെങ്കിൽ ഒരു കഴിവില്ലാത്ത അച്ഛൻ്റെയോ അമ്മയുടെയോ മകനായതുകൊണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ആയത്, എൻ്റെ എല്ലാ നഷ്ടങ്ങൾക്കും കാരണം എൻ്റെ ഈ ജീവിത സാഹചര്യങ്ങളാണ് എന്ന് വിലപിക്കുന്ന വെറും വീട്ടികൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഇന്ന് ഈ ലോകത്തിൻ്റെ ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അതിൽ അറിവിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന പണ്ഡിതന്മാരുണ്ട്, സമ്പത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന കോടീശ്വരന്മാരുണ്ട്. ഇവരാരും വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവരല്ല. ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിന്നും സ്വന്തം കഴിവുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് വന്നവരാണിവർ. അവരുടെ കോൺഫിഡൻസിൻ്റെ ഒരു അംശമെങ്കിലും നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊരിക്കലും നിങ്ങളുടെ വിധിയെ പഴിച്ച് ജീവിക്കില്ലായിരുന്നു. പൊരുതി നേടാനുള്ള ഒരു പോരാട്ട ഭൂമിയാണ് ജീവിതം. നിങ്ങൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു പോരാളിയുണ്ട്. ആ പോരാളിയെ ഉണർത്തണം. ഭാഗ്യമായി നിങ്ങൾക്ക് ലഭിച്ച ഈ മനോഹരമായ ജീവിതത്തെ വെറും വിധിക്ക് വിട്ടുകൊടുക്കാതെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമുള്ള ഒരു മനുഷ്യനായി ജീവിച്ചു തുടങ്ങുക. ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ജീവിതം ഒരു വിശാലമായ സൂപ്പർ മാർക്കറ്റ് പോലെ തുറന്നിട്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതെന്തും സ്വന്തമാക്കാം, നിങ്ങൾ പരിശ്രമിക്കുമെങ്കിൽ മാത്രം. ഒരു യോദ്ധാവിനെ പോലെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും പൊരുതി നേടണോ, അതോ ഒരു ഭീരുവിനെ പോലെ നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും വിധിക്ക് മുന്നിൽ അടിയറ വെച്ച് ജീവിക്കണോ? നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓർക്കുക, നിങ്ങളുടെ ഉള്ളിലെ അനാവശ്യമായ ചിന്തകളും ഭയവുമാണ് നിങ്ങളുടെ പ്രധാന ശത്രു. ഇതിനെ അതിജീവിച്ച് ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ തുനിഞ്ഞിറങ്ങിയാൽ ഈ ലോകം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ജീവിതം പൊരുതാനുള്ളതാണ്. എല്ലാവർക്കും ജീവിത വിജയാശംസകൾ. നന്ദി. ഓക്സ്ഫോർഡ് അക്കാദമി ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി, സൗജന്യ നൈറ്റ് ക്ലാസുകൾ, മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷ് പഠന ക്യാമ്പുകൾ, ലൈബ്രറി സൗകര്യം. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. ഓക്സ്ഫോർഡ് അക്കാദമി.